അസ്സലാമു അലൈക്കും. ഞാനിതിവിടെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. ഇതൊരു പഴനിറവിൻ്റെ റെസിപ്പിയാണ്. ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 6 മീഡിയം സൈസ് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു വലിയ മുറി തേങ്ങ ചിരുവിയതാണ്. നെയ്യ്, അവില്, ഏലക്കായ്പൊടി, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, പൊട്ടുകടല. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ട് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. മുന്തിരി ഇട്ടതിന് ശേഷം തേങ്ങയും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് പൊട്ടുകടല ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് അവല്, പഞ്ചസാര, ഏലക്കായ്പൊടി, കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ എല്ലാ ഇതും സാധനങ്ങളും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്രയും വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച്. അപ്പോൾ ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മളെ കൂട്ട്. ഒന്ന് ഫ്രൈ ആയി വന്ന് ഒന്ന് നന്നായി ഇളക്കി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്ന് ഇനി പഴനിറവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഒന്ന് കലക്കി തിക്കായി കലക്കി വെച്ചതാണ്. ഇനി പഴം അതുപോലെ കീറി കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് കളറുണ്ടല്ലോ അതുകൊണ്ട് ഒഴിവാക്കുക. നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കൂട്ട് കുറേശ്ശായി നിറച്ച് കൊടുക്കുക. അതിൽ നിറച്ച് ഒന്ന് അമർത്തി കൊടുത്തിട്ട് കുറച്ചും കൂടി നിറക്കണം. നമ്മുടെ മൈദ കലക്കി വെച്ചത് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. തിക്കായിട്ടുള്ള ഇതൊക്കെ ഉണ്ടോ, തിക്കായിട്ടാണ് മൈദ കലക്കിയിട്ടുള്ളത് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി അതവിടെ മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അതങ്ങനെ ഇപ്പോൾ എല്ലാതും അങ്ങനെ ആക്കി ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രം വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായി തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഓരോ പഴം ഒന്നോ രണ്ടോ ഒക്കെ ആയി അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വെക്കണ ചട്ടിക്കനുസരിച്ച് എത്ര എണ്ണ പറ്റുമെങ്കിൽ അതിനനുസരിച്ച്. ഞാനിപ്പോൾ അതിൽ 2 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് ഇടക്ക് മറിച്ചിട്ട് കൊടുക്കുക. നന്നായി വേവാനൊന്നുമില്ല. ഇതിപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുത്തപ്പോൾ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇടക്ക് ഇളക്കി കൊടുക്കണം. അതപ്പോൾ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത് കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ പാകം. ഇതിങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.